130 വർഷം മുമ്പ് ലോകത്തിൻ്റെ തന്നെ നിർമ്മാണ വിസ്മയമായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട്. വൈദ്യുതിയും യന്ത്ര സംവിധാനങ്ങളും ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് ജോൺ പെന്നിക്വിക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ നിർമ്മിതിയുടെ അത്ഭുതം സൃഷ്ടിക്കുകയായിരുന്നു. ഈ തലമുറയ്ക്ക് ചിന്തിക്കാനോ വിശ്വസിക്കാനോ സാധിക്കാത്ത ഒരു മഹാസംഭവം. 4 വർഷം 5000 തൊഴിലാളികൾ കൊടുംവനത്തിലെ മുല്ലയാറ്റിൽ ജോൺ പെന്നിക്വിക്കിന് കീഴിൽ പണിതുണ്ടാക്കിയെടുത്ത അണക്കെട്ട്. കാലപ്പഴക്കത്താൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇക്കാലത്ത് കേരളത്തിൻ്റെ ആദിയും ഭീതിയുമൊക്കെയാണ്. പുതിയ അണക്കെട്ട് അനിവാര്യമായിരിക്കുകയും ജലനിരപ്പ് 152 അടിയിലെത്തിക്കാൻ തമിഴ്നാട് കടുത്ത നിലപാടുമായി രംഗത്തു വന്നിരിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണവും നിർമ്മാണ സാഹചര്യവും ഇക്കാലഘട്ടത്തിൽ ഏറെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കേരളത്തിലെ പെരിയാർ നദിയിൽ നിന്നും വെള്ളം പശ്ചിമഘട്ടത്തിലെ മലകൾ തുരന്ന് തമിഴ്നാട്ടിലെ മധുരയിലൂടെ ഒഴുകുന്ന വൈഗ നദിയിലെത്തിക്കാൻ 1800 തുടക്കത്തിൽ തുടങ്ങിയ പദ്ധതി. കുടിവെള്ളമില്ലാതെ തമിഴ്നാട്ടിലെ മധുര നഗരത്തിലും നിരവധി അനവധിയായ ഗ്രാമങ്ങളിലും മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങുകയും മണ്ണ് കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. കുടിവെള്ളത്തിൻ്റെ പേരിൽ ജനം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ മുറവിളിയും ലഹളയും അക്രമങ്ങളുമായി സമാധാനം കെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പകരമെന്ത് സാധ്യതയെന്ന് ബ്രിട്ടീഷ് സർക്കാർ ആലോചിച്ചു തുടങ്ങിയത്. തമിഴ്നാട്ടിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ 3 പഠനസമിതികളെ നിയമിച്ചു. അവർ നൽകിയ റിപ്പോർട്ടുകളൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് 1882 ബ്രിട്ടീഷ് നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പെന്നിക്വിക്, ആർ സ്മിത്ത് എന്നിവരെ പുതിയ പദ്ധതി സമർപ്പണത്തിനായി സർക്കാർ നിയോഗിച്ചത്. അന്നേ വരെ ഇതിനായി നടത്തിയ ശ്രമങ്ങളും ഫയലുകളും പഴയ പദ്ധതികളുമൊക്കെ പഠനവിധേയമാക്കിയ ശേഷം പുതിയ പദ്ധതി സമർപ്പിക്കാനാണ് വൈസ്രോയി അവരോട് നിർദ്ദേശിച്ചത്. കേരളത്തിലൂടെ ഒഴുകുന്ന മുല്ലപ്പെരിയാറ്റിൽ അണകെട്ടി തമിഴ്നാട്ടിൽ വൈഗ നദിയുമായി ബന്ധിക്കുക മാത്രമാണ് പോംവഴിയെന്ന് പെന്നിക്വിക് റിപ്പോർട്ട് സമർപ്പിച്ചു. പടിഞ്ഞാറ് അറബിക്കടലിലേക്കൊഴുകിയിരുന്ന കേരളത്തിലെ പെരിയാറിലെ വെള്ളം ഒരു അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് വഴിതിരിച്ചുവിടാൻ കഴിഞ്ഞാൽ കഠിന വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മധുര, രാമനാഥപുരം, ദിണ്ടിഗൽ, കമ്പം, തേനി തുടങ്ങിയ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാം എന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതനുസരിച്ച് 155 അടി ഉയരമുള്ള അണക്കെട്ടിന് പെന്നിക്വിക്ക് വിപുലമായ പദ്ധതി തയ്യാറാക്കി. അടിയിൽ 115.75 അടിയും മുകളിൽ 12 അടിയും വീതി. ചുണ്ണാമ്പും സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ചുള്ള അണക്കെട്ടിന് 62 ലക്ഷത്തോളം രൂപ വരുമെന്ന് പെന്നിക്വിക്ക് ബജറ്റും തയ്യാറാക്കി കൊടുത്തു. കൊടും വരൾച്ചയിൽ പൊറുതുമുട്ടിയ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി അംഗീകരിച്ച് നിർമ്മാണ നിർദ്ദേശം നൽകി. അങ്ങനെയാണ് ജോൺ പെന്നിക്വിക്ക് തമിഴകത്തിന് രക്ഷകനായി മാറുന്നത്. കേരളത്തിന് ഇത്രയേറെ വലിയ ആശങ്കയായി അണക്കെട്ട് പിൽക്കാലത്ത് മാറുമെന്ന് ഒരിക്കലും പെന്നിക്വിക്ക് അന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സൈനികനായിരുന്ന ബ്രിഗേഡിയർ ജനറൽ ജോണിൻ്റെയും സാറായുടെയും പുത്രനായി 1841 ജനുവരി 15 ജോൺ പെന്നിക്വിക്ക് ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ അലക്സാണ്ടറും സൈനികനായിരുന്നു. 1858 റോയൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബ്രിട്ടീഷ് റോയൽ എഞ്ചിനീയർ ബിരുദം കരസ്ഥമാക്കിയയാളായിരുന്നു പെന്നിക്വിക്ക്. ഉന്നത പഠനങ്ങൾക്ക് ശേഷം പട്ടാളത്തിലും പൊതുമരാമത്ത് വകുപ്പിലും അദ്ദേഹം മദ്രാസ് സംസ്ഥാനത്ത് സേവനമനുഷ്ഠിച്ചു. അണക്കെട്ട് നിർമ്മിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതി ലഭിച്ചതോടെ അക്കാലത്ത് ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയിരുന്ന ലഭ്യമായ അന്നത്തെ ഭൂപടങ്ങളൊക്കെ അടിസ്ഥാനമാക്കി വെള്ളം എങ്ങനെ ലോവർ ക്യാമ്പിലൂടെ തമിഴ്നാട്ടിലെത്തിക്കാമെന്ന സ്കെച്ച് പെന്നിക്വിക്ക് വരച്ചുണ്ടാക്കി. അക്കാലത്ത് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കൊടും വനമായിരുന്നു ഈ പ്രദേശമൊക്കെ. കുമളി മേഖലയിലും വനത്തിലും ഏറുമാടങ്ങളിൽ താമസിച്ചിരുന്ന മന്നാൻ വിഭാഗക്കാരായ ആദിവാസികൾ അവിടെയുണ്ടായിരുന്നു. പെരിയാറിൻ്റെ തീരത്ത് അങ്ങനെ പരിമിതമായ ജനം താമസിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നടപ്പിൽ വന്നാൽ വൈഗനദിയിലൂടെ ലഭ്യമാകുന്ന ജലത്തേക്കാൾ കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറ്റിൽ നിന്നും കിട്ടുമെന്നതും ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശ ലക്ഷ്യമായിരുന്നു. അന്ന് കമ്പം മുതൽ ഇന്നത്തെ ഇടുക്കി, എറണാകുളം ജില്ലകൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഏറെക്കുറെ പൂർണ്ണമായി കൊടും വനമാണെന്നുകൂടി ചിന്തിക്കണം. ആ കൊടും വനത്തിലൂടെയാണ് പെരിയാറും മുല്ലയാറും ഉൾപ്പെടെ വിവിധ നദികൾ മലകളും കുന്നുകളുമൊക്കെ താണ്ടി ആയലുവായലൂടെ ഒഴുകി കൊച്ചിക്കടലിലേക്ക് പതിച്ചിരുന്നത്. ആ പുഴയുടെ ഒഴുക്കിനെ മുല്ലപ്പെരിയാറ്റിൽ അണകെട്ടി ജോൺ പെന്നിക്വിക്ക് തമിഴ്നാട്ടിലേക്ക് കനാലും തുരങ്കവും വഴി മാർഗം തിരിച്ചുവിട്ടു എന്നത് 130 വർഷം മുമ്പ് ഒരു അത്ഭുതമായി മാത്രമേ കാണാനാകൂ. 1887
അന്നത്തെ മദ്രാസി സർക്കാരിൻ്റെ ഗവർണറായിരുന്ന കന്നിമാര പ്രഭുവാണ് മരം മുറിച്ചും കല്ലിട്ടും മുല്ലപ്പെരിയാറ്റിലെ അണക്കെട്ടിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. തേക്കടിയിൽ സൂപ്പർവൈസർമാർക്ക് താമസിക്കാനുള്ള തമ്പുകളും തൊഴിലാളികൾക്ക് തങ്ങാനുള്ള കുടിലുകളും ഒക്കെയെന്ന് നിർമ്മിച്ചു. കൊടുംവനത്തിൽ പുഴയോരത്തും വനത്തിലും നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക എന്നത് അക്കാലത്തൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു. വാളും മഴവുമല്ലാതെ യന്ത്രങ്ങളൊന്നുമില്ലാത്ത കാലം. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്നാണ് ഇതിനായി മല്ലന്മാരായ തൊഴിലാളികളെ കരാറുകാർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ദിവസം 6 അണ അഥവാ 38 പൈസയായിരുന്നു അതികഠിനമായ മരം വെട്ടിനും ചുമടിനുമൊക്കെ നൽകിയിരുന്ന കൂലി. എന്നാൽ അക്കാലത്ത് മലമ്പനിയും വസൂരിയും പടർന്നതോടെ ഒട്ടേറെ തൊഴിലാളികൾ അവിടെ മരിച്ചു വീണുകൊണ്ടിരുന്നു. പലരും തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. കൊടുംവനത്തിലെ അട്ടകടിയും ഇടയ്ക്കിട പെയ്യുന്ന മഴയും കടുത്ത തണുപ്പും അസഹനീയമായിരുന്നു. തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ കമ്പം, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നും തമിഴ് തൊഴിലാളികളെ പെന്നിക്കുക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. കൊച്ചിയിൽ നിന്ന് ആശാരിമാരെയും ഗുജറാത്തിലെ കച്ച്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും കുമ്മായം തേപ്പുകാരെയും ഒക്കെ കൊണ്ടുവന്നു. ക്രെയിനുകളും ലിഫ്റ്റുകളുമൊക്കെ ചിന്തയിൽ പോലും വരാത്ത ആ കാലത്ത് തടിയിൽ മച്ചുണ്ടാക്കിയും മരക്കുറ്റികൾ നാട്ടി അതിൽ മരങ്ങളടുക്കുകയും ഒക്കെ പ്രത്യേക പാലം തീർത്താണ് പണിസാമഗ്രികൾ പണിയിടത്തിലേക്ക് അടുപ്പിച്ചത്. അണക്കെട്ടിൻ്റെ നിർമ്മിതി ഉയരം വർദ്ധിക്കുന്നതനുസരിച്ച് മച്ചുകളുടെ ഉയരവും കൂട്ടിക്കൊണ്ടേയിരുന്നു. അണക്കെട്ട് സ്ഥാപിക്കേണ്ട സ്ഥലത്തെ മുല്ലയാറിൻ്റെ പാറ തുരക്കാനായി കൈകൊണ്ട് തുരക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് നോക്കിയെങ്കിലും സമയം കൂടുതൽ ചിലവാകുന്നതിനാൽ യന്ത്രവൽകൃത കടച്ചിലുപകരണങ്ങൾ അവിടെ എത്തിച്ചു തുടങ്ങി. കരിങ്കല്ല് 6 ഇഞ്ച് കനത്തിൽ കീറിയെടുത്ത് അതിസാഹസികമായാണ് ചെങ്കുത്തായ കാട്ടുവഴികളിലൂടെയും പുഴകടത്തിയും ഒക്കെ പണിസ്ഥലത്ത് എത്തിച്ചുകൊണ്ടിരുന്നത്. ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിലാണ് ഓരോ കല്ലും മനുഷ്യരും മൃഗങ്ങളും ഡാം സൈറ്റിൽ എത്തിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഏറെ വിസ്മയം. എത്ര ആഴത്തിലാണ് അണക്കെട്ടിൻ്റെ അടിത്തറയെന്ന് കണക്കുകളില്ലെങ്കിലും പാറ തുരന്നിറങ്ങി അടിത്തട്ടിൽ കല്ലുകൾ പാറയിടുക്കുമായി കോർത്തു കെട്ടി 20 അടി താഴ്ചയിലെങ്കിലും അടിത്തറ കെട്ടിയിട്ടുണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാലം ഈ അണക്കെട്ടിങ്ങനെ നിൽക്കുകയില്ലല്ലോ. ശർക്കര, കരിമ്പിന്നീര്, മുട്ടയുടെ വെള്ള, ചുണ്ണാമ്പ് എന്നിവയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സുർക്കി ചാന്തിൽ കരിങ്കല്ല് കോർത്തു കെട്ടി ഉണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അടിത്തറയും പുറമേ കാണുന്ന മറ്റു നിർമ്മിതികളും. പുറത്തെല്ലാം കുമ്മായം തേച്ചു വെച്ചിരിക്കുന്നു. സിമെൻറ്റും കോൺക്രീറ്റും വരുന്നതിന് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു നിർമ്മിതി ഉണ്ടായത്. പണിസാധനങ്ങൾ സ്വരൂപിക്കാനും സുർക്കി തയ്യാറാക്കാനും നിരവധിയായ പണിക്കളങ്ങളും അണക്കെട്ടിനോട് ചേർന്ന് നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ജോൺ പെന്നിക്കുക്ക് സായിപ്പ് നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണമായി രാവും പകലും ഇവിടെ ചെലവഴിച്ചു എന്നതാണ് പ്രസക്തമായ മറ്റൊരു കാര്യം. സ്വന്തം നാട്ടിലേക്കോ വീട്ടിലേക്കോ പോലും പോകാതെ സായിപ്പ് അവിടെ തന്നെ തങ്ങി. സൂപ്പർവൈസർമാരായ മറ്റു എഞ്ചിനീയർമാരും മണൽച്ചാക്കുകൾ നിരത്തിയും പാറകൾ കയ്യാലകൾ പോലെ കെട്ടിയും അതിൽ മണലുകൾ നിറച്ചുമൊക്കെയാണ് പ്രത്യേക തടയണകൾ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തിയത്. മഴക്കാലത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ഈ തടയണകളൊക്കെ തകർന്ന് ഒട്ടേറെ തൊഴിലാളികൾ ഒലിച്ചുപോയി. നിരവധി പേർ മരിച്ചു. കല്ലുകൾ വീണ് അതിലേറെ പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഇങ്ങനെയൊക്കെ തൊഴിലാളികളുടെ ചികിത്സയ്ക്ക് താൽക്കാലികമായി ആശുപത്രിയും ഇവിടെ ക്രമീകരിച്ചിരുന്നുവെന്നതാണ് ചരിത്രം. കാട്ടാനകളും കടുവകളും ഒക്കെ ഏറെ ഈ കാലത്തുണ്ടായിരുന്നു. ഈ ജീവികളൊക്കെ ഒട്ടേറെ മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്തു. 5000 തൊഴിലാളികൾ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിനായി വിവിധ കാലങ്ങളിലൂടെ ജോലി ചെയ്തത് മറ്റൊരു വിസ്മയം. അതിബൃഹത്തായ അണക്കെട്ടിൻ്റെ നിർമ്മാണ പരിമിതികളും വെള്ളപ്പൊക്കമൊക്കെയും കൊണ്ട് 2 തവണ ആദ്യം കെട്ടിപ്പൊക്കിയ അണക്കെട്ട് തകർന്നതോടെ പദ്ധതി ഉപേക്ഷിക്കാൻ മദ്രാസി സർക്കാർ തീരുമാനിച്ചതാണ്. വലിയ സാമ്പത്തിക നഷ്ടമാണ് കാലഘട്ടത്തിൽ തമിഴ്നാടിനുണ്ടായത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ പല പ്രദേശങ്ങളിലും വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവിടെ കുടിവെള്ളം ഇത്തരത്തിൽ എത്തിക്കാൻ പറ്റുകയില്ല എന്നൊരു നിഗമനവും പലപ്പോഴും പെന്നിക്കുക്ക് മേലധികാരികളുടെ വിമർശനത്തിനും ശാസനത്തിനും ഒക്കെ പാത്രമാവുകയും ചെയ്തു. തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനാവില്ലെന്ന ആശയക്കയോടെ ഇക്കാലത്ത് ജോൺ പെന്നിക്കുക്ക് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി മടങ്ങി. എന്നാൽ താൻ എങ്ങനെയും അണക്കെട്ട് നിർമ്മിച്ച് പൂർത്തിയാക്കുമെന്ന ഉറച്ച തീരുമാനം അവിടെ എത്തിയ പെന്നിക്കുക്ക് സായിപ്പെടുക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിലെത്തിയ പെന്നിക്കുക്കും ഭാര്യ ഗ്രേസ് ജോർജീനയും ലണ്ടനിലുള്ള തങ്ങളുടെ കുടുംബസ്വത്ത് പൂർണ്ണമായി വിറ്റ് അത് പണമാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും 1892 വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ നിർമ്മാണം തുടങ്ങുകയും ചെയ്തുവെന്നതാണ് ചരിത്രം. പെന്നിക്കുക്കിൻ്റെ ദൃഢനിശ്ചയത്തിന് മദ്രാസി സർക്കാരും ഉറച്ച പിന്തുണ നൽകി. 1895 അണക്കെട്ടിൻ്റെ നിർമ്മാണം അങ്ങനെ പൂർത്തിയായി. ഏറെക്കുറെ 82 ലക്ഷം രൂപയായിരുന്നു അന്നത്തെ നിർമ്മാണ ചെലവ്.
പണി തീർന്നപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഗ്രാവിറ്റി അണക്കെട്ടായി മാറി. അതായത് നിർമ്മിതിയുടെ വിസ്മയമായ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ പണിയുന്നതിന് കൃത്യം 100 വർഷം മുമ്പായിരുന്നു മുല്ലയാറ്റിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണം ബ്രിട്ടീഷ് എഞ്ചിനീയറായ പെന്നിക്കുക്ക് പൂർത്തിയാക്കിയത്. മുല്ലപ്പെരിയാറിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ 1892 76 പേരും 1893 98 പേരും 1894 145 പേരും തൊട്ടടുത്ത കൊല്ലം 123 പേരും മരണമടഞ്ഞതായാണ് ചരിത്രം. ഇവരെ എല്ലാം അണക്കെട്ടിന് സമീപത്ത് തന്നെയാണ് സംസ്കരിച്ചതും. പെന്നിക്കുക്കിൻ്റെ നിർദ്ദേശത്തിൽ ബ്രിട്ടീഷ് ആർമിയിലെ നിർമ്മാണ വിദഗ്ധരും തൊഴിലാളികളും ചേർന്നാണ് അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് പറഞ്ഞല്ലോ. അണക്കെട്ട് പൂർത്തിയാക്കിയതോടെ പെരിയാർ തടാകവും രൂപം കൊണ്ടു. അങ്ങനെ തേക്കടി ജലാശയം ഇന്നത്തെ നിലയിലെത്തി. അണക്കെട്ടിലെ ജലാശയത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ വൈകനദിയിലേക്ക് 5704 അടി നീളം വരുന്ന തുരങ്കവും അങ്ങനെ നിർമ്മിച്ചു. 1895 ഒക്ടോബർ 19 അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം. വൈകാതെ മുല്ലയാറ്റിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുകിത്തുടങ്ങി. ഇന്നും 130 വർഷമായി ഈ ഒഴുക്ക് തുടരുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിലെ 6 ജില്ലകളെ നട്ടു നനയ്ക്കുന്നത് ഈ മുല്ലയാറ്റിൽ നിന്നുള്ള വെള്ളമാണ്. കേരളത്തിൽ പഴമായും പാലായും പച്ചക്കറിയും ഒക്കെയായി എത്തുന്നതും ഈ വെള്ളം തമിഴർ പ്രയോജനപ്പെടുത്തിയാണ്. 30 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവിതത്തെ പച്ച പിടിപ്പിക്കുന്നതും മുല്ലപ്പെരിയാറ്റിലെ വെള്ളം തന്നെ. അതുകൊണ്ടാണ് ഇക്കാലത്തും തമിഴ്നാട്ടിലെ ഏറെ കുടുംബങ്ങളിലും ജോൺ പെന്നിക്യുക്കിൻ്റെ ചിത്രം ഇടം പിടിച്ചിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനാ മുറികളിൽ വരെ പെന്നിക്യുക്കിൻ്റെ ചിത്രം ഇടം പിടിച്ചിരിക്കുന്നു. കമ്പം തേനി തുടങ്ങി വിവിധ തമിഴ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ പെന്നിക്യുക്കിൻ്റെ പ്രതിമകൾ ഇന്ന് സാധാരണമായി കാണാം. മരുഭൂമി പോലെ വിണ്ടുകീറി തരിശായി കിടന്ന മധുര രാമനാഥപുരം പ്രദേശങ്ങളെ കൃഷിയിടമാക്കാൻ വഴിയൊരുക്കിയ പെന്നിക്യുക്ക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറെ അവർ ആരാധനയോടെയാണ് ഇന്നും വീക്ഷിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കുൾ കുമളി പഞ്ചായത്തിൽ വള്ളക്കടവിന് മുകളിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കേരളത്തിലെ സ്ഥാനം. കേരളത്തിന് മുകളിൽ ഒരു വാൾ പോലെ ഭീതിയുയർത്തുന്ന നിർമ്മിതി. കാലപ്പഴക്കത്തിൽ ഓരോ മഴയിലും മലയാളികൾ ഭീതിയോടെ ഓർക്കുകയും നോക്കുകയും ചെയ്യുന്ന ജലബോംബ്. പെരിയാർ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ നദിയായിരുന്നതിനാൽ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ സമ്മതം അതിനാവശ്യമായിരുന്നു. വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി. കേരളത്തിൽ അണകെട്ടി വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കാൻ അദ്ദേഹം ഒരിക്കലും സന്നദ്ധനായിരുന്നില്ല. എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാനിതിൽ ഒപ്പുവെക്കുന്നത് എന്നാണ് മഹാരാജാവ കരാറിനെ വിശേഷിപ്പിച്ചത്. പിന്നീട് ബ്രിട്ടീഷ് അധികാരികൾ നയപരമായ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനെ 1886 ഈ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിക്കുകയായിരുന്നു എന്നതാണ് വസ്തുത. അണക്കെട്ടിൻ്റെ കാലപ്പഴക്കവും അപകട സാധ്യതയുമാണ് കേരളത്തിൻ്റെ എക്കാലത്തെയും ആശങ്ക. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തകർച്ച സംഭവിച്ചാൽ വള്ളക്കടവ് മുതൽ ഉപ്പുതര വരെ ഉണ്ടാകാവുന്ന മഹാദുരന്തമാണ് കേരളത്തിൻ്റെ ഉറക്കം കെടുത്തുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെന്നിക്യുക്കിൻ്റെ പ്രതിമ തമിഴ്നാട്ടിൽ നിർമ്മിച്ച് ലണ്ടനിൽ അദ്ദേഹത്തെ സംസ്കരിച്ച കബറിടത്തിലും സ്ഥാപിച്ച ആദരവാണ് തമിഴ് ജനതയുടേത്. ലണ്ടന് 31 മൈൽ തെക്കു പടിഞ്ഞാറ് മാറി കാമ്പർലി സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലെ സെമിത്തേരിയിലാണ് പെന്നിക്യുക്കിൻ്റെ കബറിടമുള്ളത്. മാത്രവുമല്ല, പെന്നിക്യുക്കിൻ്റെ ജന്മദിനം തമിഴ്നാട് സർക്കാർ പൊതു അവധി ദിവസമായി ആഘോഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം കാമ്പർലിയിലെ പള്ളി അധികാരികൾ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ചെന്നൈ പോലീസ് കമ്മീഷണർ എ.കെ. വിശ്വനാഥൻ്റെ മേൽനോട്ടത്തിൽ കൃഷ്ണഗിരിയിൽ നിർമ്മിച്ച പ്രതിമയാണ് ലണ്ടനിലെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കബറിടത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള മദ്രാസ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് ശേഷം മദ്രാസ് സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി സ്ഥാനവും ജോൺ പെന്നിക്യുക്കിന് ലഭിക്കുകയുണ്ടായി. വലിയൊരു സ്ഥാനക്കയറ്റം. 1893 മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട പെന്നിക്യുക്കിന് 1895 ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ബഹുമതിയും ബ്രിട്ടീഷ് രാജ്ഞി നൽകി ആദരിച്ചു. പിന്നീട് പല പദവികളിൽ ജോലി നോക്കിയ ശേഷം പെന്നിക്യുക്ക് 1903 ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയത്. സ്വത്തുവകകളെല്ലാം വിറ്റുപോയിരുന്നതിനാൽ സർക്കാർ അനുവദിച്ച വീട്ടിലായിരുന്നു അവസാന കാലത്ത് പെന്നിക്യുക്ക് കഴിഞ്ഞിരുന്നത്. 1911 March 9 70-ാമത്തെ വയസ്സിലായിരുന്നു പെന്നിക്യുക്ക് കെമ്പർലിയിൽ അന്തരിച്ചത്.